ദൈവനാമത്തിന് മഹത്വം. ഏവർക്കും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം. റോമാലേഖനം 5:3 കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ബാഹ്യമായ കഷ്ടതയെക്കുറിച്ചായിരുന്നു. സുവിശേഷം അറിയിച്ചു, യേശുവിനെ സ്വീകരിച്ചു എന്നുള്ള കാരണങ്ങളെക്കൊണ്ട് സുവിശേഷ വിരോധികളാൽ കർത്താവിൻ്റെ മക്കൾക്ക് ദൈവജനത്തിന് നേരിടുന്ന കഷ്ടതകളാണ് ഇവ. ശത്രുവായ പിശാചു തന്നെയാണ് ഇതിൻ്റെ പുറകിലും പ്രവർത്തിക്കുന്നത്. 2 കൊരിന്ത്യർ 4:4 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇതിൽ നിന്നും സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ പ്രകാശനം, അതായത് സുവിശേഷം മനുഷ്യരുടെ അകക്കണ്ണ് തുറക്കുന്നത്, മനസ്സ് തുറക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമായി നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ പിശാച് മനസ്സ് കുരുടാക്കി വച്ചിരിക്കുന്ന വ്യക്തികളാണ് ക്രൈസ്തവരെ, സുവിശേഷ പ്രവർത്തകരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ശത്രുവായ സാത്താനാണ് ഇതിൻ്റെ പുറകിലെന്ന് വ്യക്തം. നാം വായിച്ച കുറിവാക്യത്തിൽ കാണുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ, പീഡനങ്ങളുടെ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കർത്താവ് തൻ്റെ ജനത്തിന് കൂടുതൽ ശക്തി പകരുന്നു എന്നതാണ്. അതായത് എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാലും പ്രകോപിതരാകാതെ സഹിഷ്ണുതയോടെ അതിനെ നേരിടാൻ കർത്താവ് കൃപ നൽകുന്നു. അർത്ഥാൽ കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു. ഈ സഹിഷ്ണുത സിദ്ധതയെ ഉണ്ടാക്കുന്നു. ഇവിടെ സിദ്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തിലും ദൈവ ആശ്രയത്തിലും ഉറച്ചു നിൽക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രത്യേകമായ ദൈവിക നടത്തിപ്പുകൾ സുവിശേഷം അറിയിക്കുന്നവരുടെ സ്വഭാവത്തിലും അനുഭവങ്ങളിലും പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുന്നു. ഇത് സുവിശേഷം അറിയിക്കുന്ന കർത്താവിൻ്റെ മക്കളെ പ്രത്യാശയുള്ളവരാക്കുന്നു. 2 കൊരിന്ത്യർ 1:4 ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത് സുവിശേഷം അറിയിക്കുന്നത് മൂലമുണ്ടാകുന്ന കഷ്ടതയാണ്, അല്ലാതെ വ്യക്തിപരമായ അല്ലെങ്കിൽ പാരമ്പര്യമായി കടന്നുവരുന്ന ശാപത്തിൻ്റെ ഫലമായുണ്ടാകുന്ന കഷ്ടതയും രോഗവും പട്ടിണിയും പ്രതിസന്ധികളുമല്ല. തുടർന്ന് 8 വാക്യത്തിൽ ആസിയയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടമെന്ന് എഴുതിയിരിക്കുന്നു. അതായത് സുവിശേഷം അറിയിക്കുന്ന ഒരു കൂട്ടത്തിന് നേരിട്ട കഷ്ടം അഥവാ ആക്രമണം അവരുടെ ജീവന് പോലും ഭീഷണി ഉളവാക്കുന്നതായിരുന്നു എന്നാണ് ആ വേദഭാഗങ്ങൾ കൂടി അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. 5 വാക്യത്തിൽ ബാഹ്യമായ കഷ്ടത്തിൻ്റെ കാരണം ഒന്നും കൂടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് ശാപവും രോഗവും ദാരിദ്ര്യവും പട്ടിണിയും ഒന്നുമല്ല. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തോടുള്ള അനുസരണം എന്നിവ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് നേരെ പിശാചിനാൽ നയിക്കപ്പെടുന്ന ഈ ലോകത്തിൻ്റെ മക്കൾ പ്രതികരിച്ചത് അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതായത് യേശു വന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം, എന്നിൽ വിശ്വസിക്കണം എന്ന സുവിശേഷം അറിയിക്കാനായിരുന്നു. ആ സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിൽ ഈ ലോകം യേശുവിന് കൊടുത്തത് കഷ്ടതയുടെ പൂർത്തീകരണമായ ക്രൂശുമരണമായിരുന്നു. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ അഥവാ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബാഹ്യമായ കഷ്ടതകൾ. ഈ കഷ്ടതകൾ തമ്മിൽ, അതായത് ആഭ്യന്തരമായി ഉണ്ടാകുന്നവയും ബാഹ്യമായി ഉണ്ടാകുന്നവയും തമ്മിൽ തിരിച്ചറിയാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി വരും ദിവസങ്ങളിൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ബാഹ്യമായ കഷ്ടതകൾ എന്താണെന്നും എങ്ങനെ ഉണ്ടാകുന്നുവെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ ലോകത്തിനും ഈ ലോകത്തിൻ്റെ ദൈവം
എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശത്രുവായ സാത്താനും സുവിശേഷം ലോകം മുഴുവൻ അറിയുന്നതും അറിയിക്കുന്നതും ഇഷ്ടമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്ന അവൻ്റെ തന്ത്രങ്ങളെ തകർത്തെറിയാൻ അങ്ങയുടെ തേജസ്സുള്ള സുവിശേഷവുമായി അനേകങ്ങളെ സമീപിക്കുവാനും അവരെ നേടുവാനും അടിയങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.